നയപ്രഖ്യാപനത്തിൽ സർക്കാരിന് വഴങ്ങി ഗവർണർ. പൗരത്വ നിയമ വിമർശനങ്ങൾ വായിച്ചു. വിയോജിപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ആവശ്യം മാനിക്കുന്നുവെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. ദിസ് പേര ബിക്കോസ് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ വാണ്ട്സ് മീ ടു റീഡ് ദിസ്. ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഹിംസെൽഫ് ഹാസ് സെഡ് ഇൻ ഹിസ് ലെറ്റർ ദാറ്റ് ദിസ് ഈസ് ദി വ്യൂ ഓഫ് ദി ഗവൺമെന്റ്. ടു ഓണർ ഹിസ് വിഷ് ഐ ഡിസഗ്രീ, ബട്ട് ടു ഓണർ ഹിസ് വിഷ് ഐ എം ഗോയിങ് ടു റീഡ് ദിസ് പേര. ഭരണഘടനാ ബാധ്യത ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി ഗവർണർക്ക് അയച്ച കത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന്. സഭയിൽ പ്രതിപക്ഷത്തിന്റെ അസാധാരണ പ്രതിഷേധം. 10 മിനിറ്റോളം ഗവർണറെ തടഞ്ഞു. എംഎൽഎമാരെ ബലം പ്രയോഗിച്ച് നീക്കി. വാച്ച് ആൻഡ് വാർഡ് മർദ്ദിച്ചെന്ന് പ്രതിപക്ഷം. നയപ്രഖ്യാപനം ബഹിഷ്കരിച്ചു. ഇതിലും വലിയ പ്രതിഷേധം കണ്ടിട്ടുണ്ടെന്ന് ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗത്തിന് പിന്നാലെ ഭരണപ്രതിപക്ഷ വാക്പോര്. കേന്ദ്രവുമായുള്ള മുഖ്യമന്ത്രിയുടെ പാലമാണ് ഗവർണറെന്ന് ചെന്നിത്തല. എന്തെങ്കിലും ചെയ്തെന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്ന് മന്ത്രി എ കെ ബാലൻ. പ്രതിപക്ഷത്തെ വിമർശിച്ച് കുമ്മനവും. ദയാഹർജി നിരസിച്ചതിനെതിരെ നിർഭയ കേസ് പ്രതി നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. രാഷ്ട്രപതിയുടെ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്ന് കോടതി. മരണ വാറണ്ട് നടപ്പാക്കാൻ ഇനി 2 ദിവസം മാത്രം. ശ്രീറാം വെങ്കിട്ടരാമനെ സർവീസിൽ തിരിച്ചെടുത്തേക്കും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകി. നീക്കം. മാധ്യമപ്രവർത്തകനെ കാറിടിച്ചു കൊന്ന കേസിൽ അന്വേഷണ സംഘം മറ്റന്നാൾ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ സർക്കാരിന് വഴങ്ങി ഗവർണർ. അസാധാരണ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർക്കാരിന് വഴങ്ങി ഗവർണർ. വിയോജിപ്പോടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ പൌരത്വ നിയമത്തിനെതിരായ ഭാഗം ഗവർണർ വായിച്ചു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ ഗവർണർക്ക് ഭരണഘടനാ ബാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി. മുഖ്യമന്ത്രി രാവിലെ നൽകിയ കത്തിനെ തുടർന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വഴങ്ങിയത്. നിയമസഭയിൽ ഗവർണറെ തടഞ്ഞു പ്രതിപക്ഷത്തിന്റെ നാടകീയ പ്രതിഷേധം. പിന്നെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ നോക്കിയ വിവാദത്തിന്റെ ക്ലൈമാക്സിൽ സർക്കാരിന് വഴങ്ങി ഗവർണർ. ഐ എം ഗോയിങ് ടു റീഡ് ദിസ് പേര ബിക്കോസ് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ വാണ്ട്സ് മീ ടു റീഡ് ദിസ്. ഓൾദോ ഐ ഹോൾഡ് ദി വ്യൂ ദാറ്റ് ദിസ് ഡസ് നോട്ട് കം അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ് പോളിസി ഓർ പ്രോഗ്രാം, ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഹിംസെൽഫ് ഹാസ് സെഡ് ഇൻ ഹിസ് ലെറ്റർ ദാറ്റ് ദിസ് ഈസ് ദി വ്യൂ ഓഫ് ദി ഗവൺമെന്റ്. To honor his wish, I disagree, but to honor his wish, I am going to read this para. നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ ഗവർണർ വിയോജിപ്പ് പരസ്യമാക്കുന്നത് ഇതാദ്യം. പക്ഷേ നിയമത്തെ അനുകൂലിക്കുന്ന ഗവർണറെ കൊണ്ട് നിയമത്തിനെതിരായ നയം വായിപ്പിക്കാനായത് സർക്കാരിന് നേട്ടം. Our citizenship can never be on the basis of religion, as this goes against the grain of secularism, which is part of the basic structure of our constitution. പൌരത്വ നിയമത്തിനെതിരായ പരാമർശം നയമോ കാഴ്ചപ്പാടോ എന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും രാജ്ഭവനും തമ്മിലുണ്ടായത് പൊരിഞ്ഞ പോര്. കാഴ്ചപ്പാട് മാത്രമാണെന്ന നിലപാടിൽ ഗവർണറും, അല്ല നയം തന്നെയാണെന്ന നിലപാടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇന്നലെ രാത്രി വരെയും ഉറച്ചു നിന്നു. രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വക 4-ാം കത്ത്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അതേപ്രകാരം വായിക്കാനുള്ള ഭരണഘടനാ ബാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കൽ. ഒഴിവാക്കലോ കൂട്ടിച്ചേർക്കലുകളോ പാടില്ലെന്നും വ്യക്തമാക്കിയായിരുന്നു അഭ്യർത്ഥന. ഒടുവിൽ വായിക്കില്ലെന്ന് മുഖ്യമന്ത്രിയെ രേഖാമൂലം അറിയിച്ച ഗവർണർ നിലപാട് തിരുത്തി. പൌരത്വ പ്രശ്നത്തിനെതിരായ ഭാഗം വായിക്കുന്നു വിയോജിപ്പോടെ. ഭരണഘടനാ ബാധ്യത സർക്കാർ ഓർമ്മിപ്പിക്കുമ്പോഴും എതിർപ്പുള്ള ഭാഗം വായിക്കാതെ വിട്ട മുൻ ഗവർണർമാരുടെ കീഴ്വഴക്കം ആരിഫ് മുഹമ്മദ് ഖാൻ പിന്തുടർന്നില്ല. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. സഭയിൽ അസാധാരണ രംഗങ്ങൾ. ഗവർണറെ 10 മിനിറ്റോളമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ തടഞ്ഞുവച്ചത്. പ്രതിപക്ഷാംഗങ്ങളെ ബലം പ്രയോഗിച്ച് നീക്കിയ ശേഷമാണ് വാച്ച് ആൻഡ് വാർഡ് ഗവർണറെ ഇരിപ്പിടത്ത് എത്തിച്ചത്. ഇതിലും വലിയ പ്രതിഷേധം കണ്ടിട്ടുണ്ട് എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. രാവിലെ 8:50 രാജ്ഭവനിൽ നിന്നും ഗവർണർ ഇറങ്ങുന്നു. നയപ്രഖ്യാപനം വായിക്കുമോ ഇല്ലയോ എന്ന ആശങ്ക. ഇതിനിടെ ഗവർണറെ തടയാൻ UDF പാർലമെന്ററി പാർട്ടി യോഗ തീരുമാനം. 8:55 ഗവർണർ നിയമസഭാ മന്ദിരത്തിൽ എത്തുന്നു. ഗാർഡ് ഓഫ് ഓണറിന് ശേഷം സ്പീക്കറും മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും ചേർന്ന് സ്വീകരിച്ച് അകത്തേക്ക് ആനയിക്കുന്നു. പിന്നെ കണ്ടത് സമീപകാല ചരിത്രത്തിലില്ലാത്ത കടുത്ത പ്രതിഷേധം. സഭയുടെ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ ഗവർണർ എത്തേണ്ട വഴിയിൽ നിലയുറപ്പിച്ചു.
പിന്നെ ഗവർണറെ തടഞ്ഞ് പ്രതിഷേധം. ഗവർണർക്ക് മുന്നിൽ ഗോബാക്ക് വിളികളുമായി സമരം ശക്തമായി. അസാധാരണ പ്രതിഷേധം 10 മിനിറ്റോളം നീണ്ടു. ഇതിനിടെ മുഖ്യമന്ത്രിയും സ്പീക്കറും നിയമമന്ത്രിയും പ്രതിപക്ഷ എം എൽ എമാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് വാച്ചാൻ വാർഡിനെ വിളിച്ച് ബലം പ്രയോഗിച്ചു നീക്കി. വാച്ചാൻ വാർഡിന്റെ സംരക്ഷണയോടെ ഗവർണറും സ്പീക്കറും ഇരിപ്പിടത്തിലേക്ക്. ഗവർണർ പ്രസംഗം വായിച്ചു തുടങ്ങുമ്പോഴും പ്രതിഷേധം തുടർന്നു. ഒടുവിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നയപ്രഖ്യാപനം ബഹിഷ്കരിച്ച് പുറത്തേക്ക്. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയും ബായി ബായി ആണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പിയുടെ സഹായം തേടുകയാണ് ഗവർണർ വഴി മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഗവർണർ തിരിച്ചു പോരുമ്പോൾ തടയുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതുണ്ടായില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തെ കുറിച്ച് ഗവർണറുടെ മറുപടി ഇങ്ങനെ. The problem is that when unless you use the word unprecedented, it does not become a news. I have seen much worse than this when I was member of the assembly. ഗവർണറുടെ നയപ്രഖ്യാപനം പലപ്പോഴും പ്രതിപക്ഷം ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും 1974-ലും 95-ലുമാണ് ഇതിനു മുമ്പ് ഗവർണർ വരുന്ന വഴിയിൽ കുത്തിയിരുന്നത്. അന്ന് സ്പീക്കറുടെ ചേംബർ വഴിയാണ് ഗവർണറെ കയറ്റിയത്. ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിന് മറ്റ് സഭകളിൽ അംഗങ്ങൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എങ്കിലും കേരള നിയമസഭയിൽ ഇതുവരെ അത്തരം സംഭവമുണ്ടായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞപ്പോൾ വിജയം അവകാശപ്പെട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും അസാധാരണ പ്രതിഷേധത്തിലൂടെ കളം പിടിച്ച പ്രതിപക്ഷം ചാമ്പ്യന്മാർ തങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. പൗരത്വ വിഷയത്തിലുള്ള സർക്കാർ നയം അതേപടി ഗവർണർ വായിച്ചതോടെ ഭരണപക്ഷത്തിനും മേൽക്കൈയായി. ഇന്ന് രാവിലെ 9 മണിക്ക് കേരള നിയമസഭയിൽ എന്ത് നടക്കുമെന്ന് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. അസാധാരണ പ്രതിഷേധത്തിലൂടെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു. LDFന്റെ മനുഷ്യമഹാശൃംഖലയിലെ വൻ ജനപങ്കാളിത്തവും ലീഗണികളുടെ സാന്നിധ്യവുമൊക്കെ ചർച്ചയായപ്പോൾ പ്രതിരോധത്തിലായിരുന്ന UDF അതെല്ലാം മറികടന്നെന്ന പ്രതീതി ജനിപ്പിച്ചു. രാജ്ഭവനിൽ പോയി മുഖ്യമന്ത്രി ചായ കുടിച്ചതിനെ ശൃംഖലയ്ക്ക് ശേഷമുള്ള ശൃംഗാരമെന്ന് കളിയാക്കി മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമിടയിലെ അന്തർധാര സജീവമെന്ന് ആക്ഷേപിച്ചു നിൽക്കുമ്പോഴാണ് സർക്കാരിൻ്റെ എതിരഭിപ്രായം കൂടി ഗവർണർ വായിച്ചത്. ഡെസ്കിലടിച്ച് ഭരണപക്ഷം അത് സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രിയുടെ വിജയമെന്ന് ഭരണപക്ഷം ഒന്നാകെ ഇതിന് വ്യാഖ്യാനം നൽകുമെന്ന് കണ്ടപ്പോൾ ഒരു പടി കൂടി പ്രതിപക്ഷം കടന്നു. തനിക്ക് ചില എതിരഭിപ്രായങ്ങളുണ്ടെന്ന ഗവർണറുടെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന കത്ത് സ്പീക്കർക്ക് നൽകി. ഇതിനിടെ SNC ലാവലിനും അവർ വിഷയമാക്കി. ലാവലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി BJPയുടെ സഹായം തേടുകയാണ് ഗവർണർ വഴി മുഖ്യമന്ത്രി ചെയ്യുന്നത്. നാളെ UDF സംസ്ഥാന വ്യാപകമായി മനുഷ്യഭൂപടം എന്ന പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഇന്നത്തെ സഭയിലെ കാര്യങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വിഷയമാക്കുക. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെത് വില കുറഞ്ഞ പ്രതിഷേധമെന്നാക്ഷേപിച്ച് ഗവർണറെ കൊണ്ട് എല്ലാം വായിപ്പിക്കാൻ കഴിഞ്ഞത് നേട്ടമായെന്ന കാര്യമായിരിക്കും LDF ഉയർത്തിക്കാട്ടുക. അവർക്ക് മാനസിക അസ്വസ്ഥ കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ അപകടത്തിലേക്ക് അവർ പോകും. RJ ഘോഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വിമർശന ഭാഗം കൂടി ഗവർണർ വായിച്ചത് നല്ല കാര്യമെന്ന് നിയമമന്ത്രി AK ബാലൻ. പ്രതിപക്ഷത്തിൻ്റെ ഇത് പൊറാട്ട് നാടകമാണ്. പൗരത്വ പ്രതിഷേധത്തിൽ എന്തെങ്കിലും ചെയ്തുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. ക്യാബിനറ്റ് ചേർന്ന് എടുത്ത തീരുമാനം ആസെറ്റ് അദ്ദേഹം വായിച്ചു. അദ്ദേഹത്തിനുള്ള ചില റിസർവേഷൻ അതൊന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. വേണമെങ്കിൽ അത് ഒഴിവാക്കായിരുന്നു. പക്ഷേ ഒഴിവാക്കാൻ തീരുമാനിച്ച ഭാഗം കൂടി അദ്ദേഹം വായിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പ്രതിപക്ഷത്തിന് ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിപ്പിച്ച് മൂർച്ഛിപ്പിച്ച് ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുക, ഇതാണ് അവരുടെ ഗൂഢാലോചന. അത് പൊളിഞ്ഞു. ഞങ്ങളാണ് ഗവർണർക്കെതിരായ ശക്തമായ നിലപാടെടുക്കുന്നത് എന്ന് വരുത്തുന്നതിനുള്ള ഒരു പൊറാട്ട് നാടകമാണ് ഇന്ന് കേരള നിയമസഭയിൽ കണ്ടത്. പ്രതിപക്ഷം ഗവർണറെ തടഞ്ഞത് നാണക്കേടായെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ഭരണഘടന പരസ്യമായി ലംഘിച്ചു. ഹരിപ്പാട്ട ജനങ്ങൾ ചെന്നിത്തലയെ തിരികെ വിളിക്കണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. BJPയുടെ നിയമസഭാ മാർച്ചിൽ പങ്കെടുക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ആവശ്യം ഞാൻ രമേശ് ചെന്നിത്തലയോട് പറയുകയാണ്.
ഹരിപ്പാടുള്ള ജനങ്ങൾ ഈ എം എൽ എ ഈ രമേശ് ചെന്നിത്തല തിരിച്ചു വിളിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവർ തെരഞ്ഞെടുത്ത് അയച്ചത് ഈ തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടാനല്ല, കേരളത്തിന്റെ ഗവർണറെ തടഞ്ഞു നിർത്താനല്ല. അദ്ദേഹം ചെയ്തത് ഈ നാട്ടിലെ വോട്ടർമാരുടെ മാൻഡേറ്റിനെതിരായിട്ടാണ്. ഹരിപ്പാട് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചത് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല മനസ്സിലാക്കണം, ഹരിപ്പാടുള്ള വോട്ടർമാർ ഏതായിരുന്നാലും ഇനി വെറുതെ ഇരിക്കില്ല. ചങ്ങല പിടിച്ച ശേഷം മുഖ്യമന്ത്രി നേരെ പോയത് രാജ്ഭവനിലേക്കെന്ന് കെ മുരളീധരൻ എം പി. ഗവർണർ നിയമസഭയെ അടിക്കടി അപമാനിക്കുകയാണ്. ലാവ്ലിൻ വിഷയത്തിൽ ഗവർണർ പാലമായതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രസംഗങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ പ്രമേയം അംഗീകരിക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇന്നലെ 18-ാം ഖണ്ഡിക വായിക്കില്ല എന്ന് പറഞ്ഞു, ഇന്ന് വായിച്ചിട്ട് പറഞ്ഞു മുഖ്യമന്ത്രി എന്നോട് അഭ്യർത്ഥിച്ചനുസരിച്ച് ഞാൻ വായിക്കുകയാണെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഗവർണറേറ്റ് ബന്ധപ്പെടുന്നുണ്ട്. ചങ്ങല പിടിച്ചപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് രാജ്ഭവനിൽ ഗവർണറുടെ ആതിഥ്യം സ്വീകരിക്കാനാണ്. ഇവിടെ കേരള ഗവർണർ നിയമസഭേനെ അടിക്കടി അവമാനിക്കുക, ഈ ലാവ്ലിൻ വിഷയത്തിൽ ഗവർണർ ഒരു പാലമായെന്ന് സംശയമുണ്ട്. ഗവർണറുടെ വിയോജിപ്പ് സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകി. ഗവർണറെ തടഞ്ഞ പ്രതിപക്ഷത്തിന്റെ നടപടിയെ വിമർശിച്ച് മന്ത്രിമാർ കൂടി രംഗത്തെത്തിയതോടെ വിവാദം തുടരുകയാണ്. വിവരങ്ങളുമായി കെ ജി കമലേഷാണ് ചേരുന്നത്. കമലേഷ്, വിയോജിപ്പോടെ വിമർശനം വായിക്കുന്നു ഗവർണർ ഇന്ന്, ഒത്തുകളിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രതിപക്ഷ പ്രതിഷേധത്തിലെ ഭിന്നത വരും ദിവസങ്ങളിലും കടുക്കുമെന്ന സൂചനയാണോ? രജനി, നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പരാമർശം ഗവർണർ വായിക്കുമോ വായിക്കില്ലയോ എന്നുള്ള ആകാംക്ഷ തീർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ ശക്തമാകുകയാണ്. ഇപ്പോൾ ഭരണപക്ഷവും ഗവർണറും തമ്മിലുള്ള ഒത്തുകളി ഒന്നുകൂടി വ്യക്തമായെന്ന് പറയുന്ന പ്രതിപക്ഷം ഗവർണർ ഇന്ന് രേഖപ്പെടുത്തിയ വിയോജിപ്പ് സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനപ്പുറത്തേക്ക് എന്ത് പറഞ്ഞാലും ഗവർണർമാർ എന്ത് രേഖപ്പെടുത്തിയാലും അത് സഭയുടെ രേഖകളിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് മുൻ സ്പീക്കർമാർ നൽകിയ റൂളിംഗ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ ഒരു ഗവർണറുടെ വിയോജിപ്പ് ഇനിയൊരു സർക്കാർ നിലനിർത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്, സ്പീക്കർ നിലനിർത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ രാജ്ഭവൻ ഇക്കാര്യം രേഖാമൂലം സ്പീക്കറോട് ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഇനി എല്ലാ കണ്ണുകളും മറ്റന്നാളാണ്. മറ്റന്നാൾ കാര്യോപദേശക സമിതി നിയമസഭയിൽ ചേരുന്നു. സ്പീക്കറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഇപ്പോൾ നിയമസഭയുടെ പരിഗണനയിലാണുള്ളത്. ആ നോട്ടീസിൽ ചട്ടം 130 പ്രകാരമുള്ള നോട്ടീസിൽ കാര്യോപദേശക സമിതി മുഖ്യമന്ത്രിയുമായി സ്പീക്കർ ആലോചിച്ച് എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതും ഏറ്റവും നിർണായകമാണ്. കമലേഷ്, വരും ദിവസങ്ങളിലും ഈ ഒരു പ്രതിഷേധം, പ്രത്യേകിച്ചും ഗവർണർക്കെതിരായിട്ടുള്ള ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ, ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണോ പ്രതിപക്ഷം ഇപ്പോൾ? തീർച്ചയായും ഗവർണർക്കെതിരെ മാത്രമല്ല, ഗവർണറെയും സർക്കാരിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒത്തുകളി എന്നുള്ള നിലയ്ക്ക് പൗരത്വ പ്രശ്നത്തിൽ ഒന്നുകൂടി മേൽക്കൈ നേടാനുള്ള ശ്രമം പ്രതിപക്ഷം ഇന്നു മുതൽ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണറെ നിയമസഭയ്ക്കുള്ളിൽ വഴിയിൽ തടഞ്ഞുകൊണ്ടുള്ള കടുത്ത പ്രതിഷേധത്തിലേക്ക് യു ഡി എഫ് നീങ്ങിയത്. മാത്രമല്ല നാളെ പൗരത്വ പ്രശ്നത്തിലെ മനുഷ്യ ഭൂപടമുണ്ട്. എന്തായാലും കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കളൊക്കെ തന്നെ ഈ ഒത്തുകളി എന്നുള്ള ഭാഗം കൂടി ഉയർത്തിപ്പിടിച്ചായിരിക്കും ശക്തമായി ഗവർണറെയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെയും നേരിടുക. ഈ വിയോജിപ്പോടുകൂടി വിമർശനം വായിക്കാൻ ഗവർണർ തയ്യാറായത് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന്റെ ഒരു ചൂട് കുറയ്ക്കുമോ? തീർച്ചയായും ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിൻ്റെ ചൂട് എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടി താൻ ഏറ്റവും അധികം എതിർത്ത ഒരു കാര്യം ഡൽഹിയിലും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുമെല്ലാം തന്നെ നിരവധി തവണ പരസ്യമായി പൗരത്വ നിയമത്തെ അനുകൂലിക്കുകയും കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തെ പരസ്യമായി തള്ളുകയും സുപ്രീംകോടതിയിൽ സ്യൂട്ട് ഹർജി നൽകിയ സർക്കാരിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്ത ഗവർണർ അതെല്ലാം തന്നെ വിഴുങ്ങിക്കൊണ്ട് പൗരത്വ നിയമത്തിനെതിരായ സർക്കാരിൻ്റെ നയം വായിക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം കാണുന്നു. മാത്രമല്ല ഇത്രയേറെ ഗവർണർക്കെതിരെ എൽ ഡി എഫ് ഒരു വശത്ത് വിമർശിക്കുമ്പോഴും സർക്കാർ കരുതലോടെ നീങ്ങുമ്പോഴും എൽ ഡി എഫ് ശക്തമായി ഗവർണറെ വിമർശിച്ചിരുന്നു. അത്തരം വിമർശനങ്ങൾക്കിടെ ഗവർണറുമായി നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നിയമസഭയിൽ ഭരണപക്ഷത്തു നിന്നും ഉണ്ടായി. മാത്രമല്ല ഈ പൗരത്വ നിയമത്തിനെതിരായ ഭാഗം ഗവർണർ വായിക്കുമ്പോൾ പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്, ഗോബാക്ക് വിളിക്കുമ്പോൾ അകത്ത് ഭരണപക്ഷ അംഗങ്ങൾ ഡെസ്കിലടിച്ചുകൊണ്ട് അഭിനന്ദിക്കുകയായിരുന്നു. കമലേഷ്, മറ്റന്നാളാണ് നിയമസഭയിൽ കാര്യോപദേശക സമിതി ഈ ഗവർണർക്കെതിരായ പ്രതിപക്ഷ പ്രമേയം പരിഗണിക്കുന്നത്. അതിൽ വരുന്ന ഒരു തീരുമാനം ഒരുപക്ഷേ വരും ദിവസങ്ങളിൽ ഇനി നിർണായകമാവുമോ, പ്രത്യേകിച്ചും പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ?
രജനി, എന്തായാലും ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചട്ടം 130 പ്രകാരം രമേശ് ചെന്നിത്തല നൽകിയ നോട്ടീസ് ഇപ്പോൾ ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് സഭയുടെ രേഖയായി മാറി എല്ലാ നിയമസഭാ അംഗങ്ങൾക്കും അത് ഇനി വിതരണം ചെയ്യും. പക്ഷേ ഇക്കാലത്തിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കേണ്ടത് കാര്യോപദേശക സമിതിയാണ്. ചട്ടം 130 പ്രകാരം ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക ചർച്ചയായി ചട്ടം 130 പ്രകാരം നിയമസഭയിൽ 2 മണിക്കൂറാണ് ചർച്ച, അത്തരത്തിലുള്ള ചർച്ച അനുവദിക്കാൻ കഴിയുമോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ നോട്ടീസിൽ ക്രമപ്രശ്നമില്ല എന്ന് സ്പീക്കർ ഇന്നലെ വ്യക്തമാക്കി. പക്ഷേ കാര്യോപദേശക സമിതിയിൽ 9 അംഗ സമിതിയിലെ 6 പേർ ഭരണപക്ഷത്തെ ആളുകളാണ്. സ്പീക്കർ ഉൾപ്പെടുന്ന സമിതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടെ 6 പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടീസ് തള്ളാൻ തന്നെയാണ് സാധ്യത. ഈ നോട്ടീസ് കൂടി തള്ളിയാൽ ഗവർണർ സർക്കാരിൻ്റെ ഭാഗം, പൗരത്വ നിയമത്തിനെതിരായ ഭാഗം വായിക്കുന്നു, അതിന് പിന്നാലെ ഗവർണർക്കെതിരായ നോട്ടീസ് തള്ളുന്നു, ഈ ഒത്തുകളി എന്നുള്ള വാദം ഒന്നുകൂടി പ്രതിപക്ഷം ബലപ്പെടുത്തും. കെ ജി കമലേഷാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. കാസർഗോഡ് തിരുവനന്തപുരം സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് സർക്കാരിന്റെ നയപ്രഖ്യാപനം. ജനപങ്കാളിത്തത്തോടെ ലൈഫ് മിഷൻ പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കും. പ്രീഫാബ് നിർമ്മാണ രീതികൾക്കാണ് ഊന്നൽ. മറ്റ് ആശ്രയമില്ലാത്ത വീട്ടമ്മമാർക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ 6 ലക്ഷം രൂപ വരെ സഹായം നൽകുമെന്നാണ് പുതിയ പ്രഖ്യാപനം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമം തടയാൻ കരുതൽ സ്പർശം പദ്ധതി നടപ്പാക്കുമെന്നും ഗവർണർ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. പ്രളയാനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 100 പേർക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന അനുപാതത്തിൽ വോളണ്ടിയർ സേന, 10 ലക്ഷം കർഷകർക്ക് പരിശീലനം നൽകാൻ കൃഷി പാഠശാല, മത്സ്യത്തൊഴിലാളികൾക്ക് പലിശരഹിത വായ്പ തുടങ്ങിയവയാണ് മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ. ദയാഹർജിയിലെ രാഷ്ട്രപതിയുടെ തീരുമാനം ചോദ്യം ചെയ്ത് നിർഭയ കേസിലെ കുറ്റവാളി മുകേഷ് സിംഗ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. രാഷ്ട്രപതിയുടെ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കോടതി തീരുമാനത്തിൽ സന്തോഷമെന്ന് പെൺകുട്ടിയുടെ അമ്മ ആശാദേവി പ്രതികരിച്ചു. വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീംകോടതിയും എടുത്ത തീരുമാനങ്ങൾ പരിശോധിച്ചാണ് മുകേഷ് സിംഗിന്റെ ദയാഹർജി രാഷ്ട്രപതി തള്ളിയത്. ഇക്കാര്യങ്ങളിലെ നടപടിക്രമങ്ങളിൽ യാതൊരു അപാകതയും ഉണ്ടായിട്ടില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. തീഹാർ ജയിലിൽ മുകേഷ് സിംഗിനെ ലൈംഗികമായി ആക്രമിച്ചുവെന്ന് ഇന്നലെ നടന്ന വാദത്തിനിടെ അഭിഭാഷക സഞ്ജന പ്രകാശ് ആരോപിച്ചിരുന്നു. അതിന് യാതൊരു തെളിവും ഇല്ല എന്ന് കോടതി പറഞ്ഞു. വധശിക്ഷയ്ക്കെതിരെ മുകേഷ് സിംഗ് നൽകിയ തിരുത്തൽ ഹർജിയും നേരത്തെ സുപ്രീംകോടതി തള്ളിയിരുന്നു. ഫെബ്രുവരി 1 നാല് പ്രതികളുടെയും വധശിക്ഷ നടപ്പാക്കാനുള്ള മരണവാറണ്ട് ദില്ലി പട്യാല ഹൗസ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വധശിക്ഷ ശരിവെച്ച സുപ്രീംകോടതി വിധിക്കെതിരെ മറ്റൊരു കുറ്റവാളിയായ അക്ഷയ്കുമാർ ഇന്നലെ തിരുത്തൽ ഹർജി നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൂടത്തായി കൊലപാതക പരമ്പരയിലെ 4-ാമത്തെ കുറ്റപത്രം ശനിയാഴ്ച സമർപ്പിക്കും. മാത്യു മഞ്ചാടിയിൽ കേസിലെ കുറ്റപത്രമാണ് സമർപ്പിക്കുക. മാത്യുവിനെ കൊല്ലാൻ 2 തവണ ജോളി സയനൈഡ് നൽകിയെന്ന് കുറ്റപത്രത്തിൽ പറയും. ജോളി 1-ാം പ്രതിയായുള്ള കുറ്റപത്രമാണ് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുന്നത്. ജോളിയുടെ സുഹൃത്ത് MS മാത്യുവാണ് 2-ാം പ്രതി. സ്വർണ്ണപ്പണിക്കാരനായ പ്രജുകുമാർ 3-ാം പ്രതി. സയനൈഡ് എത്തിച്ചു നൽകുന്നതിൽ പങ്കാളികളാണ് മാത്യുവും പ്രജുകുമാറും. വെള്ളത്തിൽ 2 തവണ സയനൈഡ് കലർത്തി നൽകിയാണ് മാത്യു മഞ്ചാടിയിലിനെ ജോളി കൊന്നതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. മാത്യുവിൻ്റെ ഭാര്യ ബന്ധുവീട്ടിൽ വിവാഹത്തിന് പോയ ദിവസം ജോളി കൊലക്കായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 3 മാത്യു മഞ്ചാടിയിലെ വീട്ടിലെത്തിയ ജോളി ജഗ്ഗിലെ വെള്ളത്തിൽ സയനൈഡ് കലർത്തി വെച്ചു. വെള്ളം കുടിച്ച അവശനായ മാത്യു മഞ്ചാടിയിൽ സഹായത്തിനായി ഫോണിൽ വിളിച്ചതും ജോളിയെ. ഉടനെത്തിയ ജോളി ഗ്ലാസ്സിലെ വെള്ളത്തിൽ സയനൈഡ് കലർത്തിയ ശേഷം കുടിക്കാൻ നൽകി. 1 മണിക്കൂറിന് ശേഷം മരണം. റോയ് തോമസ് മരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം വേണമെന്ന് നിർബന്ധം പിടിച്ചതും ജോളിയുടെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് വീട്ടുകാരെ അറിയിച്ചതുമാണ് കൊല്ലാനുള്ള കാരണം. 160-ലധികം സാക്ഷികളുടെ മൊഴിയെടുത്ത ശേഷമാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കോതമംഗലം പള്ളി കേസിൽ റിവ്യൂ ഹർജികൾ വിധി പറയാൻ മാറ്റി. വിധി നടപ്പാക്കി കിട്ടാൻ പരാതിക്കാർ സുപ്രീംകോടതിയാണ് സമീപിക്കേണ്ടിയിരിക്കുന്നതെന്ന് സർക്കാർ വാദിച്ചു. അധികാര പരിധിക്ക് പുറത്തുള്ള കേസിലാണ് ഹൈക്കോടതി ഉത്തരവെന്ന് യാക്കോബായ സഭ വാദിച്ചു. കോതമംഗലം പള്ളി ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിന് എതിരായ കോടതിയലക്ഷ്യ കേസ് നാളെ പരിഗണിക്കും. മാധ്യമപ്രവർത്തകൻ KM ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ സസ്പെൻഷനിൽ കഴിയുന്ന IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കട്ടരാമനെ സർവീസിൽ തിരിച്ചെടുക്കാൻ ശുപാർശ. ചീഫ് സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയത്. 3 ദിവസത്തിനകം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് തിരിച്ചെടുക്കൽ ശുപാർശ. August 3 പുലർച്ചെയാണ് ബഷീർ കാറടിച്ച് കൊല്ലപ്പെട്ടത്. 6 മാസം സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞതോടെയാണ് നടപടിയെന്നാണ് സൂചന. ഈ കേസിൽ പോലീസ് ഇതുവരെ കുറ്റപത്രവും സമർപ്പിച്ചിട്ടില്ല. അപകടം നടക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്താണ് വാഹനം ഓടിച്ചതെന്നാണ് ശ്രീറാം വെങ്കട്ടരാമൻ കമ്മീഷന് നൽകിയ വിശദീകരണം. ചീഫ് സെക്രട്ടറിയുടെ ശുപാർശയിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണെന്നാണ് ഇനി അറിയാനുള്ളത്.
ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുകയാണ്. താളം തെറ്റിയ പാളം. റെയിൽവേ ആവശ്യപ്പെട്ട പ്രകാരം ശബരി റെയിൽ പദ്ധതിയുടെ 50% ചെലവ് വഹിക്കുന്ന കാര്യം സർക്കാർ വീണ്ടും പരിഗണിക്കുകയാണെന്ന് മന്ത്രി ജി സുധാകരൻ. പദ്ധതി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏത് നടപടിയും സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരി പദ്ധതിയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണ പരമ്പരയോട് പ്രതികരിക്കുകയായിരുന്നു ജി സുധാകരൻ. 20 വർഷം പിന്നിട്ടിട്ടും എങ്ങും എത്താത്ത പദ്ധതി, അനന്തമായി നീളുന്ന ഭൂമി ഏറ്റെടുക്കൽ, നൂറുകണക്കിന് കുടുംബങ്ങളുടെ വർഷങ്ങളായുള്ള ദുരിതം, പണം കണ്ടെത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കം തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് ശബരി പദ്ധതിയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിൽ ചൂണ്ടിക്കാട്ടിയത്. സ്വന്തം ചെലവിൽ പദ്ധതി നടപ്പാക്കുമെന്ന വാഗ്ദാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറിയത് പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി ജി സുധാകരൻ ചൂണ്ടിക്കാട്ടി. എങ്കിലും നാടിന്റെ വിശാല താല്പര്യം പരിഗണിച്ച് 50% വഹിക്കുന്ന കാര്യം പരിഗണിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യപ്പനെ പറ്റി പ്രകീർത്തിച്ച് പറയുന്നവരാണ്, അയ്യപ്പന് വേണ്ടി കുറച്ച് പണം മുടക്കാൻ വയ്യ, വലിയ വർത്തമാനമാണല്ലോ, അതിലൊന്നും കിടക്കുന്നില്ല, നമുക്ക് രാഷ്ട്രീയ പ്രശ്നമൊന്നുമില്ല. നഷ്ടപ്പെടാതിരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് താല്പര്യമുണ്ട്. റെയിൽവേ മിനിസ്റ്ററോട് പീയൂഷ് ഗോയലിനോട് ഞാൻ തന്നെ ഒരിക്കൽ പോയി, മുഖ്യമന്ത്രി പോയ ശേഷം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിലപാടിൽ മാറ്റമില്ല. നിലപാടിൽ മാറ്റമില്ലാത്തത് കൊണ്ട് 50% നമ്മൾ വഹിക്കണമെന്ന കാര്യം ഗവൺമെൻറ് വീണ്ടും പരിഗണിച്ച് വരികയാണ്. കോട്ടയം ജില്ലയിലെ തർക്കങ്ങളാണ് ഭൂമി ഏറ്റെടുക്കലിന് ഇപ്പോഴുള്ള പ്രധാന പ്രതിസന്ധിയെന്നും ജി സുധാകരൻ പറഞ്ഞു. എരുമേലി രാമപുരം ഈ പഞ്ചായത്തുകൾ തർക്കം നടക്കുകയാണ്. ആ തർക്കം കാരണം ഭൂമി എടുക്കാൻ പറ്റുന്നില്ല. റെയിൽവേ നിയമപ്രകാരം അവർക്ക് ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം ഇറക്കിയാൽ ഒരു കോടതിയിലും കേസ് ചെയ്യില്ല. അവിടെ നമ്മുടെ ഗവൺമെൻറ് എല്ലാ ആക്ട് പോലും ഭൂമി എടുക്കാനാണ് ശ്രമിച്ചത്. അഞ്ജു തങ്കപ്പനൊപ്പം സലാം പിഹദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.